ഞാൻ ഡോക്ടർ മാർട്ടിൻ ജോർജ്, സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റാണ്. വൃക്കരോഗികൾക്ക് എത്ര വെള്ളം കുടിക്കാം എന്ന് പൊതുവെയുള്ള ഒരു ചോദ്യമാണ്. നോർമലി നമ്മൾ പറയുന്നത് ഒരാളുടെ 24 മണിക്കൂർ എത്ര യൂറിൻ്റെ അളവുണ്ടോ അതിനേക്കാളും 1-2 ഗ്ലാസ്, അതായത് 400 മുതൽ 500 ml വരെ കൂടുതലായിട്ട് നമുക്ക് വെള്ളം കുടിക്കാം. ഇപ്പം നമ്മൾ ഒരു കഠിനമായ വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാലത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു വൃക്കരോഗത്തിലെ ഡോക്ടർ എന്ന നിലയിൽ ശ്വാസം മുട്ടി വരുന്ന രോഗികളുടെ എണ്ണം കൂടുതലായിട്ട് കാണുന്നുണ്ട്. എസ്പെഷ്യലി ഡയാലിസിസ് ഉള്ള മൂത്രത്തിൻ്റെ അളവ് നാമമാത്രമായിട്ട് മാത്രമുള്ള രോഗികളാണ് പൊതുവെ മഴക്കാലം ആരംഭിച്ച് കഴിയുമ്പോൾ കൂടുതലായിട്ട് ശ്വാസം മുട്ടി ആശുപത്രിയിൽ അഡ്മിറ്റ് ആവേണ്ടതും ഒക്കെ ആയിട്ട് വരാറുള്ളത്. ഇതിന് പ്രധാനമായും ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിയർപ്പിലൂടെ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ജലാംശം, അത് ഏകദേശം 1 ഗ്ലാസ് 200 ml വരും. അപ്പോൾ അങ്ങനെയുള്ള സ്വിറ്റിങ്ങിലൂടെ വിയർപ്പിലൂടെയുള്ള ജലനഷ്ടം മഴക്കാലത്ത് കുറവായിരിക്കും. അപ്പോൾ ഇതിന് പരിഹാരമായി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നാമമാത്രമായി വളരെ കുറച്ച് യൂറിൻ മാത്രമുള്ള ഡയാലിസിസ് രോഗികൾ വെള്ളത്തിൻ്റെ അളവ് 200 ml 1 ഗ്ലാസ് നമ്മൾ കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിനുവേണ്ടി നമുക്ക് ഒരു മുൻകരുതലായി ചെയ്യാനായിട്ട് ഉള്ളത്.